السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى آله وأصحابه وسلم. നിങ്ങളെങ്ങനെ മുന്നിലിരിക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലെവിടെയോ ഏതോ ഒരിരിപ്പിടത്തിൽ നിങ്ങളെപ്പോലെ എൻ്റെ പ്രിയപ്പെട്ട സിനാനും ഉണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്കേറെ ഇഷ്ടം. പിരിഞ്ഞുപോയി എന്ന് യഥാർത്ഥ ബോധ്യത്തെ ബോധ്യപ്പെടുത്താൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ലാത്ത വിധം കൺമുന്നിൽ നിന്ന് ദൂരത്തേക്ക് മാഞ്ഞുപോയ കുഞ്ഞുമോനെ സ്മരിക്കുവാനും സ്മരിക്കപ്പെടുവാനും ഓർത്തെടുക്കുവാനും ഇത്തരം സംഗമങ്ങൾ കാരണമാകുന്നു എന്നത് ഞങ്ങൾക്കെല്ലാവർക്കും അഭിമാനകരമാണ് എന്ന് ആമുഖമായി പറഞ്ഞു വെക്കുകയാണ്. ഞെട്ടറ്റു വീടുന്നതിൽ എന്തിനു ദുഃഖിക്കുന്നു നീ? ഒറ്റ നിമിഷത്തിൽ പൊഴിഞ്ഞു വീഴുന്ന പറവകളെ നീ കാണുന്നില്ല എന്ന് കവി വീരാൻകുട്ടി ചോദിച്ച ഒരു ചോദ്യമാണ് എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ഞാനെന്തു പറയാനാണ് ഇതിൽ കൂടുതൽ? ഇത്രമേൽ അനുസ്മരിക്കപ്പെടുന്ന, ആധികാരികമായി പറയപ്പെടുന്ന ഒരു പേരിനോട് ചേർത്തു വെക്കാൻ ഒരു പിതാവിൻ്റെ സഹോദരൻ എന്ന നിലയ്ക്ക് എനിക്കാവുന്നു എന്നത് ഏറെ സന്തോഷദായകമായ കാര്യം കൂടിയാണ്. ഞങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട മകൻ മുഹമ്മദ് ഷമ്മാസ് സിറാജുൽ ഹുദയുടെ തിരുമുറ്റത്തേക്ക് ഒരു മുത്തഅല്ലിമായി ആദ്യം വന്നത് അവനാണ്. അവൻ്റെ കയ്യും പിടിച്ചാണ് ഞാൻ ഈ ക്യാമ്പസിന് മുന്നിൽ ഹിഫ്ളുൽ ഖുർആൻ്റെ കെട്ടിടത്തിന് മുന്നിലേക്ക് ഞാൻ വരുന്നത്. എൻ്റെ മകൻ സിറാജുൽ ഹുദയിൽ ഒരു മുത്തഅല്ലിമായി ജോയിൻ ചെയ്തതിന് ശേഷമാണ് സിനാൻ അവൻ്റെ ഹൈസ്കൂൾ ജീവിതത്തിനു വേണ്ടി മിഷ്കാത്തുൽ ഹുദയിലേക്ക് ആദ്യമായി യാത്രയാവുന്നത്. ഞാനിപ്പോൾ ഓർക്കാണ് ആദ്യമായി സിനാനെ മിഷ്കാത്തിലേക്ക് പറഞ്ഞയക്കുന്നതിന് തൊട്ട് മുമ്പ് അനുജൻ റാഷിദ് ബുഖാരി ഉസ്താദ് എന്നോട് പറഞ്ഞു, ഇൽമു പഠിക്കാൻ പോവാണല്ലോ, ഒന്ന് ഷെയ്ഖിനെ കൊണ്ടൊന്ന് പൊരുത്തം വാങ്ങണം, ഒന്നവിടെ പോകണം, ഉസ്താദിൻ്റെ സഭിതത്തിൽ അവനെ ഒന്ന് കൊണ്ടുപോകണമെന്ന് എന്നോട് പറഞ്ഞു. മിഷ്കാത്തിലേക്ക് പോകുന്നതിന് മുമ്പാണോ ഇനി സിറാജുൽ ഹുദയിലേക്ക് വരുന്നതിന് മുമ്പാണോ എന്ന് എനിക്ക് കൃത്യമായ ഓർമ്മയിൽ. ഏതായാലും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വരുന്നതിന് മുമ്പാണ്. അങ്ങനെ ഞാൻ സിനാനയും കൂട്ടിയിട്ട് മർക്കസിൽ പോയി. ഷെയ്ഖുന മസ്ജിദുൽ ഹാമിയിൽ നിന്ന് പുറത്തിറങ്ങുക, അന്ന് ഉസ്താദിന് അസുഖം വരുന്നതിൻ്റെയൊക്കെ മുമ്പാണ്. ഞാനിവിടെ കാത്തുനിന്നു, എൻ്റെ കൂടെ എൻ്റെ മകനുമുണ്ട് സിനാനും. ഞാൻ ഷെയ്ഖുനോട് പറഞ്ഞു, ഇത് ബുഖാരിയുടെ അനുജൻ്റെ മകനാണ്, തെർസിലേക്ക് പഠിക്കാൻ വേണ്ടി പോവുകയാണ്, ഉസ്താദിൻ്റെ പൊരുത്തം നൽകണം, അനുഗ്രഹിക്കണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഉസ്താദ് എൻ്റെ മുഖത്തേക്ക് ചെറുതായിട്ടൊന്ന് നോക്കി. എന്നിട്ട് സിനാൻ്റെ നെറ്റിയിൽ കൈവച്ചിട്ട് അവനന്ന് ധരിച്ചിരുന്ന തൊപ്പി കുറച്ച് പിറകോട്ട് മാറ്റിയിട്ട് ഷെയ്ഖുനയുടെ അനുഗ്രഹീത കരം ആ നെറ്റിയിൽ വെച്ചിട്ട് ഉസ്താദ് പറഞ്ഞു, ഉഖ്റവിയായ മുത്തഅല്ലിമീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്ത് ഉസ്താദ് മന്ത്രിച്ചു കൊടുത്തത് ഞാൻ ഇപ്പോഴും എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ കാണും. ആ കാഴ്ചയുടെ ഒരു നെക്സ്റ്റ് വേർഷനാണ് സിനാൻ വിട പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും ദിവസങ്ങളിൽ മുഴുവൻ കണ്ടത്. വലിയൊരു ആലിമായില്ല, വലിയൊരു പണ്ഡിതനായില്ല, അതിലേക്കുള്ള ഒരു ചെറിയ കാൽവെപ്പിലായിരുന്നു ഇവിടെ. പക്ഷേ എന്നാൽ പോലും ഉസ്താദിൻ്റെ ആ പ്രാർത്ഥന, ഉഖ്റവിയായ ഒരു മുത്തഅല്ലിമാവട്ടെ എന്ന പ്രാർത്ഥന അക്ഷരാർത്ഥത്തിൽ ഈ ലോകത്തിൽ വെച്ച് നമ്മൾ കാണുകയാണ് സിനാൻ്റെ വിയോഗത്തിന് ശേഷം. അത്രമേൽ അവനെ സ്നേഹിച്ചവർ,
അവനോട് അടുപ്പം കാണിച്ചവർ അവൻ്റെ കൂടെ നിന്നവരെല്ലാം സിനാൻ്റെ വിയോഗത്തിന് ശേഷം കൂടെ നിൽക്കുകയും അവനോട് സ്നേഹം കാണിക്കുകയും ചെയ്തു എന്നത് ആ പ്രാർത്ഥനയുടെ ഒരു പുലരുകൂടിയായി ഞാൻ മനസ്സിലാക്കുകയാണ്. ഞങ്ങളെക്കാൾ കൂടുതൽ, ഞങ്ങൾ എൻ്റെ ഫാമിലിയിൽ ജീവിച്ചതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ സിനാൻ നിങ്ങളെപ്പോലെയുള്ള കുട്ടികളെ കൂടെയാണ് ജീവിച്ചിട്ടുണ്ടാവുക. മൂന്നും രണ്ടും അഞ്ചു വർഷം അവൻ സിറാജുൽ ഹുദയിലെ ക്യാമ്പസിൽ വിവിധ ദേശക്കാരായ പ്രിയപ്പെട്ട മക്കളോടൊപ്പമാണ് അവൻ്റെ ജീവിതം കടന്നുപോയത്. എന്നെക്കാളേറെ പറയാൻ ഒരുപാട് നാവുകളും വാക്കുകളും ഉണ്ടാവുക തീർച്ചയായും നിങ്ങൾക്കാണ്. അവൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നും അവൻ്റെ ശൈലി എന്താണെന്നൊക്കെ ഞങ്ങളെക്കാൾ കൂടുതൽ ഹൃദയം തൊട്ടറിഞ്ഞവർ, സഹപാഠികളായ, ക്ലാസ്മേറ്റുകളായ, ഒന്നിച്ച് കളിച്ചു വളർന്ന, ഒരുപോലെ ചിരിച്ചും തമാശയിലും കളിയിലും ഒക്കെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ കൂടെ ഇരുന്ന പ്രിയപ്പെട്ട ഹോസ്റ്റലേഴ്സായ നിങ്ങൾക്കായിരിക്കും പറയാനുണ്ടാവുക എന്നെനിക്ക് മനസ്സിലായത് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് എൻ്റെ നാട്ടിലെ അനുസ്മരണ സമ്മേളനത്തിൽ ഹിദയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാർ പറഞ്ഞപ്പോഴാണ്. അവൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാറുണ്ടായിരുന്നില്ല എന്നത് പലപ്പോഴും തമാശയായി ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഈ ക്യാമ്പസിലെ ചില കുട്ടികൾ പറഞ്ഞത് കേട്ടപ്പോൾ അത് ശരിക്കും അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ ചിത്രങ്ങളിൽ നിന്ന് മാറി നിന്ന് കൽപകങ്ങളിലേക്ക് ചിത്രീകരിക്കപ്പെടാൻ മാറി നിന്നതായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുകയായിരുന്നു അപ്പോൾ. കാരണം ഒരു സെലിബ്രിറ്റി ആവാതെ, ഒരു സെൽഫി ആവാതെ, ഒരു മുഖചിത്രത്തിൻ്റെ വരയലുകളാവാതെ എപ്പോഴും ബിഹൈൻഡ് ദ കേർട്ടിന് മുന്നിൽ ഏറ്റവും നന്നായി ജീവിക്കുന്ന ഒരാളായിരുന്നു സിനാൻ. ഞങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും പെറ്റായ മോനാണ് സിനാൻ. ഏറ്റവും പെറ്റായ മോൻ, ഏറ്റവും സന്നദ്ധ, സേവന തൽപരതയുള്ള, മഹബത്ത്, അങ്ങനെ പറയുമ്പോൾ എന്തു വിശേഷണങ്ങൾ പറഞ്ഞാണ് ആ പൊന്നുമോനെ വിശേഷിപ്പിക്കുക എന്ന് എനിക്കെപ്പോഴും അറിയില്ല. നോ പറയാൻ അവൻ അറിയില്ലായിരുന്നു. നോ പറഞ്ഞിട്ടില്ല, ഞാനിതുവരെ കേട്ടിട്ടില്ല. അത് ചെയ്യണം എന്ന് പറയേണ്ടി വരില്ല, അത് ചെയ്യുമെന്ന് ചോദിച്ചാൽ യേസ് എന്നാണ് അവൻ പറയും. എൻ്റെ ഉമ്മ എപ്പോഴും പറയും സിനാൻ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമാണ്. സിനാൻ വീട്ടിൽ വന്നാൽ, ലീവിന് വന്നാൽ ഉമ്മയ്ക്കും ഉമ്മാമ്മക്കൊക്കെ ഒരു വലിയ ധൈര്യമാണ്. എന്തും പറയാനും ഏൽപ്പിക്കാനും ഒരാളുണ്ടാകും ഉണ്ടല്ലോ എന്നുള്ള ഒരു ധൈര്യം ഉമ്മ എപ്പോഴും പറയും. ഈ അടുത്ത് വിട പറഞ്ഞ സമയത്ത് എൻ്റെ അമ്മാവൻ നാട്ടിൽ വന്നപ്പോൾ അമ്മാവൻ പറഞ്ഞു, എൻ്റെ മകൾ, അമ്മാവൻ്റെ മകൾ കല്യാണ പ്രായത്തിൽ നിൽക്കുകയാണ്, എൻ്റെ മകളുടെ കല്യാണത്തിന് എനിക്ക് ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ സിനാൻ ഉണ്ടാകുമല്ലോ എല്ലാത്തിനും ഓടിച്ചാടി നടക്കാൻ എന്നായിരുന്നു. അമ്മാവൻ്റെ വീട് പണി നടക്കുന്ന അന്ന് മുതൽ, അന്നവൻ ചെറിയ കൊച്ചാണ്, അഞ്ചോ ആറോ ഏഴോ ഒക്കെ വയസ്സുള്ള കാലത്താണ് അമ്മാവൻ്റെ വീട് പണി നടക്കുന്നത്. അന്ന് ആ തറയുടെ പണി നടക്കുന്ന അന്ന് മുതൽ എല്ലാറ്റിലും സഹകരിച്ചും ചേർന്നും ഒപ്പം നടന്നും ഒക്കെ വളരെ പെറ്റായി അത്രമേൽ ഹൃദയത്തോട് ചേർന്നുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടുകാരനാണ് പ്രിയപ്പെട്ട സിനാൻ എന്നത് ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരോട് ഞാൻ ഇനിയും കൂടുതൽ അവനെക്കുറിച്ച് പറഞ്ഞാൽ അത് പക്ഷേ അങ്ങ് ശരിയാവില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പഠിച്ച മൂന്ന് പാഠങ്ങൾ നിങ്ങളോട് ഈ സമയത്ത് പങ്കുവെക്കുകയാണ്. പ്രത്യേകിച്ചും മുത്തഅല്ലിമീങ്ങൾ എന്ന നിലക്ക് ഈ സ്ഥാപനത്തിൻ്റെ തിരുമുറ്റത്തിങ്ങനെ ഒരു അനുസ്മരണ സംഗമം ഇരിക്കുമ്പോൾ എനിക്ക് ഈ മരണത്തിൽ നിന്ന് ഞാൻ പഠിച്ച വലിയ മൂന്ന് പാഠങ്ങൾ കൂടി നിങ്ങളോട് പറയാം. സിനാൻ്റെ മരണം എന്നെ പഠിപ്പിച്ചത് അപാരമായ തവക്കുലിൻ്റെ നേർചിത്രമാണ് എന്നെ ഈ മരണം പഠിപ്പിച്ച ഒന്നാമത്തെ പാഠം. അപാരമായ തവക്കുൽ. ഞങ്ങൾ എൻ്റെ വീട്ടിലെ മൗലൂദ് കഴിഞ്ഞിട്ട് 11:30 ആയപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, നിങ്ങളൊന്ന് വിളിച്ചു നോക്ക് മോനെ, ഷമ്മാസിനൊന്ന് വിളിച്ചു നോക്ക്, കാരണം 10 മിനിറ്റല്ലേ പേരോട് പോയി വരാനുള്ളൂ, നിങ്ങളൊന്ന് വിളിച്ചു നോക്കുമെന്ന് പറഞ്ഞപ്പോൾ വെറുതെ എൻ്റെ മനസ്സ് പറഞ്ഞു, ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് പോലീസുകാരോ ആരെങ്കിലും ഒന്ന് വിളിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വിളിക്കും, വണ്ടിയിലെ പെട്രോൾ തീർന്നു പോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ആരെങ്കിലും ഒന്ന് വിളിക്കുമെന്ന് ഞാൻ തമാശക്ക് എൻ്റെ ഭാര്യയോട് പറഞ്ഞു. അത് പറഞ്ഞ് ഞാൻ ഷർട്ട് അഴിച്ചിട്ട് ക്യാങ്കറിൽ വെച്ച് തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് അനുജൻ വിളിക്കുന്നത്, അടിയന്തിരമായി ഒന്ന് നാദാപുരം വരെ പോകണം എന്നുള്ളത്. ഇപ്പം ഞാൻ വിചാരിച്ചു സ്വാഭാവികം ഒരു ചെറിയ എന്തെങ്കിലും പരിക്ക് നമുക്കൊക്കെ പറ്റുന്നത് പോലെ ഉണ്ടായിട്ടുണ്ടാകും എന്ന പ്രതീക്ഷയിൽ ഞാനും ബുഖാരിയും കൂടി വണ്ടിയിൽ കയറുമ്പോൾ എന്നോട് ആദ്യം റഷീദ് ഉസ്താദ് പറഞ്ഞ വാക്ക്, ഷമ്മാസിന് പരിക്കില്ല പക്ഷേ
സിനാനു ഭരിക്ക് കൂടുതലുണ്ട് എന്ന് പറയുമ്പോൾ ആ സമയം മുതൽ ഞാൻ എൻ്റെ, നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തിൽ ബുഖാരി പഠിപ്പിക്കുന്ന കുട്ടികളായിരിക്കും, അവിടുത്തെ അധ്യാപനത്തിലും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലിരിക്കുന്നവരായിരിക്കും. സമീപകാലത്ത് ഇത്രമേൽ തവക്കുലോടുകൂടി ഒന്നോ രണ്ടോ മൂന്നോ ദിവസമോ അല്ല ദിവസങ്ങളോളം നീങ്ങിയ എൻ്റെ സഹോദരനെ നിങ്ങൾക്ക് മുമ്പിൽ പറയാതിരുന്നാൽ അത് നമ്മുടെ ഈമാനിൻ്റെ വിശ്വാസത്തിൻ്റെയും കൂടി ഒരു ഭാഗമാണ്. നാദാപുരം ന്യൂക്ലിയസ് ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ ഞാനും അനുജനും വണ്ടി ഇറങ്ങും. ഞാനാണ് വണ്ടി എടുത്തത്. ചാടി ഇറങ്ങിയിട്ട് അനുജൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു ആംബുലൻസ് അവിടെ നിൽക്കുന്നുണ്ട്. ആ ആംബുലൻസിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട സിനാൻ മോൻ്റെ ജീവനുള്ള ശരീരം സ്ട്രക്ചറിൽ നിന്ന് ആംബുലൻസിലേക്ക് മാറ്റുമ്പോൾ മുഖത്ത് നിന്ന് പരന്നൊഴുകുന്ന രക്തത്തുള്ളികൾ കണ്ടിട്ട് ഞാൻ പോലും ഒന്ന് ഞെട്ടിത്തിരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ആംബുലൻസിൽ സിനാന്റെ ഒപ്പം ഞാൻ കേറിക്കോളാം. എന്നോട് പറഞ്ഞു, കാക്ക നിങ്ങൾ കയറണ്ട, നിങ്ങൾ ഷമ്മാസിനെയും കൂട്ടിട്ട് വന്നാൽ മതി, ആംബുലൻസിൽ ഞാൻ ഇരുന്നോളാം ഒപ്പമെന്ന് പറഞ്ഞിട്ട് ആ പൊന്നുമോൻ അങ്ങനെ കിടക്കുന്ന ആ സമയം മുതൽ ഒപ്പം കയറുക. ഞാൻ എൻ്റെ മക്കളോട് പറയണത്, സിനാൻ വിട പറഞ്ഞ നിമിഷത്തെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കോറി വെക്കണം. എപ്പോഴും നമ്മൾ മറന്നുപോകാൻ പാടില്ല. ചില മരണങ്ങൾ നമുക്ക് ജീവിതാന്ത്യം വരെ പാഠങ്ങൾ. വിശുദ്ധമായ മൗലൂദിൻ്റെ സദസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സിനാൻ, അത് കഴിഞ്ഞ് കുടുംബക്കാരെ അഹലുകാരെ സന്തോഷത്തോടെ ചേർത്ത് വെക്കാൻ വേണ്ടി പുറത്തിറങ്ങിയ സിനാൻ, അത് കഴിഞ്ഞ് സ്വന്തം കാരണം കൊണ്ടല്ലാതെ അപകടത്തിൽപ്പെട്ട് രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന സിനാൻ, ഇത് കഴിഞ്ഞ് ആംബുലൻസിൽ സിനാനെ കയറ്റിയപ്പോഴ് ആ നിമിഷം ബുഖാരി ഓതി തുടങ്ങിയതാണ് വിശുദ്ധമായ ഖുർആനും ഹബീബായ തങ്ങളുടെ പേരുള്ള സ്വലാത്തും. ആ സമയം മുതൽ ആംബുലൻസിൽ അത് ഓതിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് കേട്ടുകൊണ്ടാണ് സിനാന്റെ ആംബുലൻസ് മുന്നോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മോനെ അന്നേരം നോക്കിയിട്ടില്ല. എൻ്റെ മോനെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ആൾ ഏൽപ്പിച്ചിട്ട് അവരോട് പറഞ്ഞു, ഇവനെ നിങ്ങൾ കോഴിക്കോട് കൊണ്ട്, രണ്ടുപേരെയും കോഴിക്കോട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചത്. രണ്ടുപേരെയും രണ്ട് ആംബുലൻസിലാണ് കയറ്റിയത്. രണ്ടാമത്തെ എൻ്റെ മകൻ്റെ കൂടെ ഞാൻ കയറി, സിനാന്റെ കൂടെ അവൻ്റെ പിതാവും കയറി. ചലിക്ക, എന്താ പറയാ, നമ്മള് ഹൃദയം ഒരു തരത്തിലും ചാഞ്ചല്യം വരാത്ത രൂപത്തിൽ ആ നിമിഷങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞു വെക്കാനാണ് ഞാനിത് പറയുന്നത്. അപാരമായ തവക്കുൽ എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. വടകര എത്തിയപ്പോ ആംബുലൻസിൽ, സിനാന്റെ ആംബുലൻസിൽ ഉണ്ടായിരുന്ന എൻ്റെ നാട്ടുകാരനായ മുഹമ്മദ് പറഞ്ഞു, മുഹമ്മദ് ക, നമുക്ക് കോഴിക്കോട് കൊണ്ടുപോകാൻ കഴിയില്ല, ICU ആംബുലൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, അതുകൊണ്ട് വടകര സഹകരണ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കയറുകയാണ്. ഞാൻ പറഞ്ഞു, കയറിക്ക് ഒന്നും നോക്കണ്ട, കാരണം ബ്രീത്തിങ് പ്രശ്നം വന്നു, ആംബുലൻസ് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ കയറണം. ഹോസ്പിറ്റലിൽ കയറിയപ്പോൾ ഞാനും വടകര ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നാട്ടുകാരോട് പറഞ്ഞു, എൻ്റെ മോനെയും കൊണ്ട് നിങ്ങൾ കോഴിക്കോടേക്ക് പോയിക്കോ, അവന് സ്വാഭാവികമായ ബോധമുണ്ട്, അങ്ങനെ കൊണ്ടുപോയിക്കോ, ഞാൻ ഇൻഷാല്ലാ സൗകര്യപ്പെട്ടാൽ അങ്ങ് എടുത്താന്ന് പറഞ്ഞ് ഞാനും വടകര ഇറങ്ങാണ്. ആ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ, വടകര എത്തുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മകൻ നാല് പ്രാവശ്യം എന്നോട് ചോദിച്ചത്, വാപ്പാ സിനാന്റെ അവസ്ഥ എന്താണ്, സിനാൻ എവിടെ എന്നാണ് ആംബുലൻസിൽ ചോര ഒലിപ്പിച്ചുകൊണ്ട് കിടക്കുമ്പോഴും എൻ്റെ മകൻ എന്നോട് ചോദിക്കുന്നത്. അങ്ങനെ ഞാനും വടകര ഇറങ്ങി. വടകര സഹകരണ ഹോസ്പിറ്റലിൻ്റെ എമർജൻസി വിഭാഗത്തിൻ്റെ ഡോറ് തുറങ്ങിയിട്ട് സിനാന്റെ ആ ശരീരം അങ്ങോട്ട് കയറ്റുമ്പോൾ ബുഖാരി പറഞ്ഞ വാക്ക് എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, എൻ്റെ സഹകാരികളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഹൃദയത്തിൽ എന്നും ഈമാനുള്ള മുഅ്മിനീങ്ങൾ വരച്ചു വെക്കേണ്ട വാക്കാണ്, ഞാൻ എൻ്റെ മോനെ അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ടുണ്ട്. ഡോക്ടർമാരോടും പറഞ്ഞു, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക, എൻ്റെ മോനെ ഞാൻ എൻ്റെ റബ്ബിൽ തവക്കുലാക്കിയിട്ടുണ്ട്. ആ തവക്കുലിൻ്റെ, ആ പരമാധികാര സമർപ്പണത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടത് മുഴുവൻ. ഞങ്ങൾ സിനാനുമായി ബന്ധപ്പെട്ട ചികിത്സകൾ അവിടെ പൂർത്തീകരിച്ചപ്പോൾ ഡോക്ടർമാർ ഞങ്ങളെ വിളിച്ചിട്ട്, എന്നെയും അനുജനെയും വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പ്രതീക്ഷ വളരെ കുറവാണ്. അപ്പോഴും ഞങ്ങൾ ഈവൻ പിരിഞ്ഞു പോവുകയാണെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാനസികാവസ്ഥയിലാണ്, തിരിച്ചു വരുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയിലിരിക്കുമ്പോഴും ഡോക്ടർമാരുടെ ഞങ്ങളോട് പറഞ്ഞു, മിക്കവാറും ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ കോഴിക്കോട് എത്തിക്കാൻ കഴിയുന്നില്ല, പക്ഷേ എന്നാലും ഞങ്ങൾ പരമാവധി ശ്രമിക്കാം എന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥന മാത്രം, ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പ്രാർത്ഥന മാത്രമേ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആരെ വിളിക്കണം, ഞങ്ങൾ 2 മണി 1 മണി സമയത്ത് ആരെ വിളിക്കും, ആരോട് സങ്കടം പറയും,
നമുക്ക് പറയാൻ, നമുക്ക് ഇറക്കി വെക്കാൻ, വേദനയുടെ മഹാഭണ്ഡാരങ്ങൾ നമുക്ക് ഇറക്കി വെക്കാൻ മല പോലത്തെ ആലിമീങ്ങളും സയ്യിദന്മാരും തണലായും താങ്ങായും നിഴലായും ഒപ്പമായും നമ്മളോടുള്ള ഒരു കമ്മ്യൂണിറ്റിയായ നമ്മൾ നമ്മൾ ഒരു നിമിഷം പതറുകയാണ്. ഈ പാതിരാവിൽ നമ്മൾ ആരെ വിളിക്കും, ആരോട് പറയും ഈ സങ്കടം? ഷെയ്ഖിനെ വിളിക്കാൻ പറ്റുമോ? ഈസുലുല്ലാഹിനെ വിളിക്കാൻ പറ്റുമോ? ബദറുസ്സാദ് തങ്ങളെ വിളിക്കാൻ പറ്റുമോ? പേരോടുസ്താദിനെ വിളിക്കാൻ പറ്റുമോ? പാതിരാവാണെങ്കിൽ പോലും. അപ്പോ ബുഖാരിയുടെ മനസ്സിൽ വന്നത് മദീനത്തുൽ മുകർറമയിൽ ഇപ്പൊ വിളിക്കാം, കാരണം ഇപ്പൊ അവിടെ പാതിരാവല്ലല്ലോ, റബീഉൽ അവ്വലിന്റെ തലേ 12-ന്റെ തലേ ദിവസമാണ്. ആദ്യം വിളിച്ചത് എന്നോട് പറഞ്ഞു, ഇക്കാക്ക ഞാൻ ആദ്യം വിളിക്കുന്നത് മദീനയിലാണ്, മുഴു സമയവും ഹറമിൽ ഇരിക്കുന്ന ഒരാളെ ഞാൻ വിളിക്കുകയാണ്, നമുക്ക് അവിടെ പറയാം, നമുക്ക് മദീനത്ത് കേസ് ഫയൽ ചെയ്യാം, വേറെ ആരെടുത്ത് കേസ് ഫയൽ ചെയ്തിട്ടും മദീനത്ത് നിന്ന് പരിഹാരം കിട്ടുന്നത് പോലെ കിട്ടൂലല്ലോ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ സിനാന്റെ കേസ് ഡയറി നമ്മൾ സമർപ്പിച്ചത് മദീനത്തുൽ മുകർറമയിലാണ്. അവിടെ ഇരിക്കുന്ന എല്ലാ സമയത്തും അവിടെ പള്ളിയിൽ ഭജനമിരിക്കുന്ന, പള്ളിയിൽ എഴുത്തിക്കാത്തിരിക്കുന്ന വളരെ സാത്വികനായ ഒരാൾക്ക് ബുഖാരി വോയിസ് മെസ്സേജ് അയച്ചു. എൻ്റെ മോൻ അറബിയിലാണ് പറഞ്ഞത്, എൻ്റെ മോൻ ഷാക്കിലാത്തുൻ കബീർ, വലിയ സങ്കടത്തിലാണ് ഞാൻ, എൻ്റെ മോനെ തിരിച്ചു കിട്ടാൻ അവിടുത്തെ ദർബാറിൽ അങ്ങ് പറയണമെന്ന് ആദ്യത്തെ വോയിസ് മെസ്സേജ് പോകുന്നത് മദീനയിലാണ്. മദീനയുടെ വസന്തത്തിന്റെ നെറുകയിൽ നിന്നാണ് ഇന്നോളം സിനാന്റെ വേർപാടിനിപ്പുറത്ത് ആയിരങ്ങൾ കണ്ണീരണഞ്ഞ പ്രാർത്ഥനയോടെ ഞങ്ങളുടെ വീട്ടിന്റെ തിരുമുറ്റത്ത് വന്നവരത്രയും അത്രയും അത് മദീനയുടെ വസന്തമാണ്, അത് മഹബ്ബത്തിന്റെ വസന്തമാണ്. ഞാൻ പഠിച്ച രണ്ടാമത്തെ പാഠം, ഞാൻ പഠിച്ച ഈ മരണം എനിക്ക് തന്ന രണ്ടാമത്തെ പാഠം തീർച്ചയായും അത് തന്നെയാണ്. മഹബ്ബത്തിന്റെ, അടുപ്പത്തിന്റെ, സ്നേഹത്തിന്റെ വലയങ്ങളാൽ തീർക്കപ്പെട്ടവരാണ് ഓരോ മുത്തഅല്ലിമീങ്ങളും എന്നതാണ് ഞാൻ പഠിച്ച രണ്ടാമത്തെ പാഠം. ബുഖാരിയുടെ വീട് അലങ്കോലമായി വീട് പണി പെയിന്റിങ് നടക്കുന്ന സമയത്താണ് സിനാൻ മോൻ വിട പറയുന്നത്. വീട് മോടിയാക്കണമെന്നേറെ ആഗ്രഹിച്ച പൊന്നുമോൻ സിനാനായിരുന്നു. ഒന്ന് പെയിന്റ് അടിച്ച് വൃത്തിയാക്കണമെന്ന് അത് തുടങ്ങിയപ്പോൾ അത്രയേറെ സന്തോഷിച്ച മോൻ സിനാനായിരുന്നു. പക്ഷേ അവൻ്റെ വരവ് ആറുകാലുള്ള കട്ടിലാകുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പക്ഷേ അന്ന് രാവിലെ അത്രമേൽ അലങ്കോലപ്പെട്ട വീടുകൾ സുബഹിക്ക് തന്നെ വന്ന് പൂർണ്ണമായും ശുചീകരിച്ച് വൃത്തിയാക്കി നല്ല അടക്കത്തിൽ ഉണ്ടാക്കി നല്ല വൃത്തിയാക്കി കൊണ്ടു നടന്നത് മുത്തഅല്ലിമീങ്ങളും സംഘടനാ സുഹൃത്തുക്കളുമായിരുന്നു. നമ്മളാരും അവിടെ ഇല്ലല്ലോ. അന്നു മുതൽ അവിടുന്ന് തുടങ്ങിയിട്ട് ആത്മബന്ധത്തിൻ്റെ, സ്നേഹത്തിൻ്റെ നീരുറവകൾ എത്രയാ നമ്മൾ കണ്ടത്, എത്രയാ നമ്മൾ അനുഭവിച്ചത്, എത്രയാണ് നമ്മളെ മനസ്സുകൊണ്ടത് സന്തോഷിപ്പിച്ചിട്ടുള്ളത്. ഞാൻ പഠിച്ച രണ്ടാമത്തെ പാഠം മുത്തഅല്ലിമീങ്ങളോട് പറയുന്നത്, നിങ്ങൾ ചെറിയവരല്ല. ഈ പ്രപഞ്ചത്തിലേറ്റവും ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ പരാഭാരം കൊണ്ട് പ്രിയപ്പെട്ടത് പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ നിങ്ങളാണ്, നിങ്ങളാണ്. നിങ്ങൾക്കപ്പുറത്ത് വേറെ ആരുമില്ല. കാരണം ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരാൻ നിങ്ങളെ കൂടെ പഠിച്ചവർ, നിങ്ങളെ അറിയുന്നവർ, നിങ്ങളെ സ്നേഹിക്കുന്നവർ, നിങ്ങളോട് ബന്ധമുള്ളവർ എക്കാലവും കൂടെയുണ്ട് എന്ന് സിനാൻ മോൻ്റെ മരണം ഞങ്ങളെ പഠിപ്പിച്ചേരിയ. അത്രയേറെ ഈ സമയത്തിനകത്ത് കടന്നുപോയ ഞങ്ങളുടെ വീട്ടിലെയും വീട്ടുകാരുടെയും ജീവിത ചുറ്റുപാടുകൾ അങ്ങനെയാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഓർമ്മകൾ തീർച്ചയായും നമ്മെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മരണം കൊണ്ട് ഒന്നും അവസാനിക്കണില്ല. മരണം ചിലത് തുടങ്ങി വെക്കുകയാണ്. എൻ്റെ നാട്ടിലെ, എൻ്റെ മഹല്ലിലെയും എൻ്റെ നാട്ടിലെയും ഏറ്റവും രാജകീയമായ യാത്രയപ്പാണ് സിനാന് കിട്ടുക. അത്രയും നല്ല യാത്രയപ്പ് ഞാൻ എൻ്റെ 48 വർഷത്തെ ജീവിതത്തിനിടയിൽ ഇതുവരെയും ഞാൻ എൻ്റെ നാട്ടിൽ കണ്ടിട്ടില്ല. അത്രയേറെ രാജകീയമായ യാത്രയപ്പാണ് സിനാന് കിട്ടിയത്. ഞാൻ പറയും, എൻ്റെ വല്യപ്പിടയും എൻ്റെ വല്യമ്മയുടെയും എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠതിയുടെ ഭർത്താവിൻ്റെയും എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠതിയുടെ മകളെ മകളുടെയും ഒക്കെ ഖബറിൻ്റെ ചാരത്താണ് സിനാൻ മോൻ്റെ ഖബറുള്ളത്. ഞാൻ തമാശക്ക് എൻ്റെ വീട്ടുകാരോട് പറയും, ഓൽക്കൊരു ഇമാമിനെ കിട്ടിയല്ലോ. ഒപ്പം ഓലെ അഞ്ചു പേരുടെയും ഖബറിൻ്റെ നേരെ മുന്നിൽ ഇമാമായിട്ടാണ് സിനാൻ ഇപ്പോഴും കിടക്കുന്നത്. അവിടെ എത്ര യാസീനുകളാണ് പെയ്തിറങ്ങിയിട്ടുള്ളത്, എത്ര ഖത്മുകളാണ് പെയ്തിറങ്ങിയിട്ടുള്ളത്. കോഗ്നീഷ്യത്തിൻ്റെ ഈ ഫെസ്റ്റിൻ്റെ വേദിയിൽ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഞാൻ പറയുകയാണ്, ഇന്നലെ എനിക്ക് അപ്പോൾ ദുബായിൽ നിന്നും എൻ്റെ ഒരു സുഹൃത്തിന് വോയിസ് മെസ്സേജ് അയച്ചായിരുന്നു. എൻ്റെ നാട്ടിലെ അനുസ്മരണത്തിൻ്റെ തൊട്ട് മുമ്പ് എന്നോട് പറഞ്ഞു, മുഹമ്മദ് ക, കഴിഞ്ഞ പ്രാവശ്യം ഒരു മാസം മുമ്പ് ഞാൻ അദ്ദേഹം വീട്ടിലുള്ളപ്പോൾ എൻ്റെ വീട്ടിൽ രണ്ട് മുത്തഅല്ലിമീങ്ങൾ വന്നു.
നല്ല തലക്കെട്ട് കിട്ടിയ നല്ല മുത്തഅല്ലിം വേഷധാരികളായ രണ്ട് കുട്ടികൾ, എൻ്റെ നാട്ടുകാരായ രണ്ട് കുട്ടികൾ, അതിൽ ഒന്ന് സിനാനും മറ്റൊന്ന് സിനാൻ്റെ കൂട്ടുകാരനുമായിരുന്നു. എന്നോട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അദ്ദേഹത്തിൻ്റെ ഉമ്മ പറഞ്ഞു, സുബ്ഹാനല്ലാ, എന്ത് വലിയ സന്തോഷമാണ് ഈ മക്കളെ ഇങ്ങനെ കാണുമ്പോൾ, അവർ നല്ല ദീനിയായ ഷിആറിൽ വരുമ്പോൾ എന്ത് അഭിമാനവും സന്തോഷവുമാണ് എന്ന് ആ ഉമ്മ പറഞ്ഞത് എന്നോട് ഇന്നലെ അദ്ദേഹം വോയിസ് അയച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മുഹമ്മദ് ഖാ, സിനാൻ വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങളെ സ്ഥാപനത്തിലെ ഫെസ്റ്റ് നടക്കുന്നുണ്ട്, നിങ്ങൾ 20,000 രൂപ തരണമെന്ന് പറഞ്ഞു. വലിയ പൈസക്കാരനൊന്നുമല്ല, ഒരിടത്തരം കുടുംബത്തിൽപ്പെട്ട സാമ്പത്തിക ബാധ്യതകളൊക്കെയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, മുഹമ്മദ് ഖാ, സിനാൻ എന്നോട് പറഞ്ഞത് നിങ്ങൾ 20,000 രൂപ തരണമെന്നാണ്. ഞാൻ സിനാന് പോയില്ലേ, ഞാൻ ഇനി ഓൻ എന്നോട് പറഞ്ഞ വാക്കാണല്ലോ, അത്രയൊന്നും എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി 5,000 രൂപ ആ കുട്ടികളുടെ ഫെസ്റ്റിലേക്ക് ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത് എത്തിച്ചിട്ടുണ്ട്, നിങ്ങളത് വാങ്ങിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ വോയിസ് മിനിഞ്ഞാന്നാണ് എനിക്ക് കിട്ടിയത്. ഈ ഫെസ്റ്റിൽ അത് പറയുമ്പോൾ ആ മോൻ അവൻ്റെ ഖബറിൽ എന്തുമാത്രം വെളിച്ചം ഈ സമയത്ത് കാണുന്നുണ്ടാവും. ഈ രാത്രിയിലും ഇരുട്ടുമറക്കുന്ന ആ ഖബറിനകത്ത് ഈ ഫെസ്റ്റിൻ്റെ മനോഹരമായ വെളിച്ചവും നിങ്ങൾ അവനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന പ്രാർത്ഥനയും കാണുമ്പോൾ ഓൻ എന്തുമാത്രം സന്തോഷമുണ്ടാകും. അവൻ അവൻ്റെ സന്തോഷത്തിൽ ഇന്നവരൊന്നും പറഞ്ഞിട്ടില്ല. സഖാഫി പറഞ്ഞതുപോലെ അവരൻ്റെ സന്തോഷത്തിലും അവരൻ്റെ ഇഷ്ടത്തിനും വേണ്ടി മാത്രം ജീവിച്ചവനാണ് പ്രിയപ്പെട്ട സിനാൻ. അങ്ങനെയാണ് അവൻ്റെ ജീവിതം. അതുകൊണ്ടാണ് ക്ഷണിക്കണ്ടാന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടും എൻ്റെ വീട്ടിലെ മൗലൂദിന് ഞാനും ബുഖാരയും കൂടി ക്ഷണിച്ചു വരുത്തിയതാണ് ആ പൊന്നുമോൻ. വിളിക്കണ്ടാന്ന് ഞങ്ങൾ വിചാരിച്ചതായിരുന്നു, പക്ഷേ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഓ മാത്രല്ലേ ഇവിടെ ഇല്ലാത്തുള്ളൂ, നമുക്കൊന്ന് വിളിച്ചാൽ എന്താന്ന്. ഞങ്ങൾ വിളിച്ചതായിരുന്നു അവന്. അവൻ വരാൻ ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും ഒരു വിരുന്നുകാരനെ പോലെ വീട്ടിൽ വന്നു അവൻ. എന്നിട്ടും ഞങ്ങൾ അനുജന്റെ ഭാര്യയെ കൊണ്ടാകാൻ വേണ്ടി വാഹനത്തിൽ കയറുമ്പോൾ എൻ്റെ മോനാണ് ആദ്യം ആ വാഹനത്തിൽ കയറിയിരുന്നത്. സിനാനായിരുന്നില്ല. എൻ്റെ മൂത്ത മകനും എൻ്റെ രണ്ടാമത്തെ മകനും ആ വാഹനത്തിൽ കയറിയിരുന്നു. അവിടുന്ന് പിടിച്ചിറക്കിയിട്ടാണ് സിനാൻ ആ വാഹനത്തിൽ കയറുന്നത്. എൻ്റെ പൊന്നുമോൻ ഷമ്മാസ് അവന് ബോധം വന്നത് മുതൽ എന്നോട് പറഞ്ഞ വാക്ക്, പാപ്പാ, ഞാനങ്ങ് പോയിരുന്നെങ്കിൽ, സിനാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അവന് പകരം ഞാനായിരുന്നു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കാരണം ഞാനിങ്ങനെയൊക്കെയല്ലേ അവനെ ഇത്രയേറെ ആളുകൾ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് എൻ്റെ പ്രിയപ്പെട്ട മകൻ പറയുമ്പോൾ അവൻ്റെ ഉള്ളിലെ വേദന തിരിച്ചറിയാൻ എനിക്ക് കഴിയുന്നുണ്ട്. നിങ്ങളിൽ പകരം സിനാൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് ആഗ്രഹിക്കുന്നത് അവൻ്റെ നന്മ കൊണ്ടാണ്. അവൻ വലിയ പണ്ഡിതനായതുകൊണ്ടോ വലിയ സാത്വികനായ ആബിദായതുകൊണ്ടോ വലിയ സാമ്പത്തികമായ ഒരുപാടുള്ളത് കൊണ്ടോ ഒന്നുമല്ല, പക്ഷേ അവൻ ഒരു സൽസ്വഭാവിയായിരുന്നു, നല്ല സ്വഭാവമുള്ള ആയിരുന്നു. ഞാൻ പറയാറുണ്ട്, പതിഞ്ഞ ശബ്ദത്തിലേ സിനാൻ സംസാരിക്കൂ, വളരെ പതിഞ്ഞ ശബ്ദത്തിൽ. കയർക്കാറില്ല, ഷൗട്ട് ചെയ്യാറില്ല, നമ്മൾ എന്തെങ്കിലും അങ്ങ് പറഞ്ഞാൽ പോലും തിരിച്ചങ്ങനെ ഷൗട്ട് ചെയ്യാറില്ല. പതിഞ്ഞ ശബ്ദം. സയ്യിദുൽ വജൂദ് മുസ്തഫായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പതിഞ്ഞ ശബ്ദത്തിലുള്ള സംസാരം. ഉസ്താദുമാരോട് ഇത്രയേറെ അദബുള്ള, ഇത്രയേറെ ബഹുമാനമുള്ള ഒരു കുട്ടി. ഞങ്ങളെ നാട്ടിൽ പഠിപ്പിച്ച ഉസ്താദുമാരോടും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ അദബോടെ ഗുരുത്വത്തോടുകൂടി ജീവിച്ച പൊന്നുമോൻ അവനങ്ങ് യാത്രയായപ്പോൾ അവന് ഖബറിൽ വലിയ സന്തോഷമാണ്. നമുക്കേ ചെറിയ വിഷമമുള്ളൂ. അവനൊക്കെ അവനെ ആലോചിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ചെറിയ വിഷമമുണ്ടെങ്കിൽ പോലും അവൻ എത്ര നന്നായിട്ടാണ് അവിടെ അന്തിയുറങ്ങുന്നുണ്ടാവുക. എത്ര ഖത്മുൽ ഖുർആനുകൾ, എത്ര യാസീനുകൾ, എത്ര തഹ്ലീലുകൾ, എത്ര ദുആകൾ. വീട്ടിൽ വന്ന വലിയ ആലിമീങ്ങൾ, സയ്യിദന്മാർ, വലിയ വലിയ ആളുകൾ, എത്ര മുത്തഅല്ലിമീങ്ങൾ. അങ്ങനെ അവനെ യാത്രയാക്കാൻ കഴിഞ്ഞു എന്നത് 15, 2, 17 വർഷം 2 വർഷമാണ് അള്ളാഹുവിൻ്റെ ഹിസാബിൽ അവൻ മറുപടി പറയേണ്ട കാലാവധി ഉണ്ടാവുക. എൻ്റെ കണ്ണുകൊണ്ട്, നമുക്കൊക്കെ സോഷ്യൽ മീഡിയയുടെ കാലമാണിപ്പോൾ, എൻ്റെ കണ്ണുകൊണ്ട് ആ പൊന്നുമോൻ സോഷ്യൽ മീഡിയയിലോ മറ്റെവിടെയെങ്കിലോ ഹറാം കാണുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ മക്കളെക്കാൾ കൂടുതൽ നന്മയുടെ പക്ഷത്ത് ജീവിച്ച പ്രിയപ്പെട്ട പൊന്നുമോനാണ് സിനാൻ എന്ന് എനിക്ക് ബോധ്യപ്പെടുകയാണ്. അങ്ങനെ ജീവിച്ചു പോയത് അതുകൊണ്ട് തന്നെയാണ് അതിന് ഏറ്റവും വലിയ, അങ്ങനെ ഒരു ജീവിതം ഉണ്ടാകാൻ ഏറ്റവും വലിയ സബബായത്
ഈ വേദിയിൽ ഇരിക്കുന്ന വലിയ ഉസ്താദുമാരും അവനെ ചിട്ടപ്പെടുത്തിയ അവനെ ദീന് പറഞ്ഞു കൊടുത്ത അവനെ വളർത്തിയ അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നൽകിയ നിങ്ങളെ പോലെയുള്ള അവന്റെ കൂട്ടുകാരുമാണ് അവൻ പറയും അവന്റെ അനുജൻ യാസീനെ ഒരു ദിവസം വീട്ടിലേക്ക് വിളിക്കാൻ സുറൈജ് ഉസ്താദിനോട് റസൽ ഉസ്താദിനോട് ഉമ്മനോട് പറഞ്ഞു നിങ്ങൾ യാസീനെ ഒന്നും ഇങ്ങോട്ട് അയക്കാൻ വേണ്ടി പറയണം ഓനോട് പറയണ്ട ഓൻ പറഞ്ഞിട്ട് പറയല്ല നിങ്ങളൊന്ന് അങ്ങോട്ട് വിളിച്ചിട്ട് ഓൻ എന്ന് ലീവിന് ഇങ്ങോട്ട് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മ ചോദിച്ചു എന്തിനാ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ സിനാൻ പറഞ്ഞത് ഓൻ പറയാണ്ട് ഇന്ന് നാട്ടിൽ പോടുന്ന ഉസ്താദുമാർ പറയുമ്പോൾ ഓൻ്റെ മുഖത്തുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട് ഒരു സന്തോഷം അത് ഹോസ്റ്റലിൽ പഠിച്ച കുട്ടികൾക്കറിയാം നമ്മൾ കുറേ ചോദിച്ചിട്ട് ഉസ്താദുമാർ വിടുന്നതിനേക്കാളും ഉസ്താദ് മോനെ അയ്യന്ന് നാട്ടിൽ പോയിക്കോ എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം കൽബിലുണ്ടാകുന്ന ഒരു മഹബത്തുണ്ട് ഓൻ പറയാണ് അത് ഓൻ്റെ മുഖത്തുണ്ടാക്കുന്ന ഒരു പ്രകാശം ഉമ്മ വലിയ പ്രകാശമാണ് വലിയ സന്തോഷമാണ് അവരെൻ്റെ സന്തോഷത്തിലും അവരെൻ്റെ മാനസിക സന്തോഷത്തിൽ ഇത്ര സമയം കണ്ടെത്തിയ ഒരു കൂട്ടുകാരനാണ് സിനാൻ എന്നിവിടെ പറയുമ്പോൾ പ്രിയപ്പെട്ട കുട്ടികളോട് ഞാൻ പറയുന്നത് അത് തിരുചര്യയുടെ മാതൃക കൂടിയാണ് ജീവിക്കുന്നത് സ്വയത്തിന് വേണ്ടിയല്ല അവരനു വേണ്ടിയാണ് എന്ന ചിന്ത നമുക്കുണ്ടാവണം എറണാകുളം ഹബ്ബുർ റസൂൽ പ്രഭാഷണത്തിന് ഷെയ്ഖുന ഉസ്താദിനെ കൂടെ യാത്ര പോയപ്പോൾ ഞങ്ങൾ തിരിച്ച് അവിടെ നിങ്ങോട്ട് പോരുമ്പോൾ എന്നെ ഞാൻ യാത്ര പറയാൻ വേണ്ടി ഉസ്താദ് കിടക്കുന്ന റൂമിലേക്ക് കയറി 11 സമയമായിട്ടുണ്ടാകും കയറിയപ്പോൾ എന്നോട് അടുത്ത് കട്ടിൻ്റെ താഴെ ഇരുത്തിയിട്ടുണ്ട് കൈ തലയിൽ കൈ വെച്ചിട്ട് ഉസ്താദ് ചൊല്ലിത്തറന്നു സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ എന്ന് തുടങ്ങിയിട്ട് നമ്മൾ യാത്രയിൽ ചെല്ലുന്ന ദിക്റിൻ്റെ തലയിൽ വെച്ചിട്ട് ഷെയ്ഖുന ചൊല്ലിത്തന്നു അതിൻ്റെ കൂട്ടത്തിൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം എന്ന ദിക്റ് 3 പ്രാവശ്യം ചൊല്ലിത്തന്നിട്ട് എന്നോട് സ്വകാര്യത്തിൽ പറഞ്ഞു 15 ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ബുഖാരിനോടൊന്ന് പറയണോ ഞാൻ മനസ്സിലാക്കുന്നത് സിനാന്റെ ഉഖ്രവിയായ ജീവിതത്തിലെ ഏറ്റവും മാണിക്യക്കല്ല് പോലെയുള്ള സമ്മാനമായി ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ആ ഖബർ ഷെരീഫിന്റെ അടുത്ത് വന്ന് നിന്ന് ഇരുന്ന് സൂറത്തുൽ ഫാത്തിഹയും ഇഖ്ലാസും ഓതി ഇരു കരങ്ങൾ നീട്ടി ആ പൊന്നുമോന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതാണ് അവന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം കാരണം അവിടുത്തെ തൃക്കരങ്ങൾ അവൻ്റെ തിരുനെറ്റിയിൽ വെച്ചു പറഞ്ഞ വാക്ക് ഉഹ്റവിയായ മുത്തഅല്ലിമാവട്ടെ എന്നാണ് ഷെയ്ഖുന അവിടെ വച്ചു പ്രാർത്ഥിച്ചതും അങ്ങനെ തന്നെയാണ് മുത്തഅല്ലിമായിട്ടാണ് അവൻ വിട പറഞ്ഞു പോയത് അള്ളാഹുവേ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ എന്ന് പറഞ്ഞത് ഞാൻ ഏറ്റവും വലിയ രാജമുദ്രയായി കാണുകയാണ് മുത്തഅല്ലിമീങ്ങളെ ഉസ്താദുമാരെ മഹബ്ബത്ത് വെക്കണം കൽബറിഞ്ഞ് മഹബ്ബത്ത് വെക്കണം ലോകത്ത് ആരെങ്കിലും മഹബ്ബത്ത് വെക്കാൻ അധികാരം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിനകത്ത് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാകാനുള്ള മഹബ്ബത്ത് ആർക്കെങ്കിലും നിങ്ങൾ കൊടുക്കാൻ തീരുമാനിക്കുന്നുവെങ്കിൽ ആലോചിക്കുന്നുവെങ്കിൽ അത് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഇൽമു പഠിപ്പിച്ച അധ്യാപകരെയും ഉസ്താദുമാരെയും തന്നെയാണ് അവരാണ് മക്കളെ നിങ്ങളുടെ മുന്നിലുള്ള വിളക്കുമാടങ്ങൾ ചൊലിക്കുന്ന തീപ്പന്തങ്ങൾ ദീപ്ത നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് വഴികാട്ടിയായി മുന്നേ നടക്കുന്ന ചൊലിക്കുന്ന നക്ഷത്രങ്ങൾ അവരാണ് പ്രിയപ്പെട്ട മക്കളെ അവരാണ് നമ്മളെ മോഡിഫൈ ചെയ്യുന്നത് അവരാണ് നമ്മെ നാമാക്കി മാറ്റുന്നത് നമ്മുടെ ഉള്ളിലുള്ള വിചാരങ്ങളെ വികാരങ്ങളെ ഉൾക്കാമ്പുകളെ കലകളെ നമ്മുടെ ഇഷ്ടങ്ങളെ അനിഷ്ടങ്ങളെ നമ്മുടെ ചിന്തകളെ നമ്മുടെ ചീന്തുകളെ വരകളെ വരികളെ എഴുത്തുകളെ വായനയെ സംസാരത്തെ എല്ലാം മോഡിഫൈ ചെയ്യുന്നത് ഈ ഇരിക്കുന്ന ഉസ്താദുമാരാണ് അവരെ മുറുകെ പിടിക്കുക കയ്യോടും നെഞ്ചോടും ചേർത്ത് പിടിക്കുക ജീവിതത്തിൽ നഷ്ടമുണ്ടാവില്ല ഷെയ്ഖുന ഉസ്താദിൻ്റെ മുന്നിൽ ഇത് സഖാഫിയാണെന്ന് പറയുമ്പോൾ ഉസ്താദിൻ്റെ മുഖത്തുള്ള സന്തോഷം ഞങ്ങളെപ്പോഴും കാണാറുണ്ട് പ്രകാശം കൊണ്ട് പരക്കും ആ തിരുവദനം പേരോട് ഉസ്താദിൻ്റെ മുന്നിൽ സുറൈജിസ് ആണ് ഈ ആളെന്ന് പറഞ്ഞ് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ പേരോട് ഉസ്താദിൻ്റെ മുഖത്തും കണ്ണിലും ഹൃദയത്തിലും ഉണ്ടാകുന്ന സന്തോഷവും ഹാപ്പിനെസ്സും മതി നമുക്ക് ഈ ലോകത്തിലുള്ള ക്യാപിറ്റൽ മുതൽക്കൂട്ടെന്ന് പറയുന്നത് അള്ളാഹു അത്തരക്കാരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ നിങ്ങളോടൊപ്പം എന്നെ പോലെയുള്ള പാവങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് പലരും പല ഉസ്താദുമാരും വന്ന് വീട്ടിൽ പറഞ്ഞതുപോലെ ഞങ്ങൾക്കൊരു മുൻവിരുന്ന ഇവിടെ നിന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും സിനാൻ പറയല്ലോ അത് കാക്കയാണെന്ന് പറയല്ലോ അതിൻ്റെ ഭാര്യയാണ് ഉമ്മയാണെന്ന് പറയല്ലോ അങ്ങനെ പറയാൻ ഒരാൾ നേരത്തെ പോയി എന്ന് മാത്രം
വിശ്വസിച്ചും അങ്ങനെ തന്നെ മനസ്സിനെ ബോധ്യപ്പെടുത്തും. ഇന്നും ഒച്ചകിരിയാൻ എനിക്ക് സത്യം പറഞ്ഞാൽ വല്ലാത്ത പേടിയുള്ള സമയമാണ്. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇപ്പോൾ കോഴിക്കോടൊക്കെ പോകുമ്പോൾ വഴിയിലുള്ള ആരെങ്കിലുമൊക്കെ ഒന്ന് കയറ്റും അപ്പുറം. മനസ്സ് ചില സമയത്ത് പറയുന്നിടത്ത് നിൽക്കാത്ത ഒരു 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 പ്രത്യേക സമയമാണ് കഴിഞ്ഞു പോകുന്നത്. കാരണം നമ്മൾ വല്ലാണ്ട് പതറിപ്പോകണം. മുഖത്ത് കണ്ണടച്ചാൽ എപ്പോഴും ആ മോൻ്റെ മുഖം ഇങ്ങനെ വരുന്നു, അവൻ്റെ ആക്സിഡൻ്റ് ഇങ്ങനെ വരുന്നു. ഒരു പെരുമഴയത്ത് ഒരു പെരുമഴയത്ത് പെടുന്നനെ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ അറിയാതെ പെരുമഴ പെയ്തു, കയ്യിൽ കൊടയില്ല, അങ്ങ് നനഞ്ഞുപോയി, അങ്ങ് നനഞ്ഞുപോയി ജീവിതം. ഞങ്ങൾ വീട്ടുമുറ്റത്ത് ഒരു വൃക്ഷം വെച്ചു. ആ വൃക്ഷത്തെ ചെറുതായൊന്ന് വലുതായി. ആ വൃക്ഷത്തിനൊരു ശിഖരം വന്നു. ആ ശിഖരം ഒരു നാൾ പെട്ടെന്നങ്ങ് ഞെട്ടറ്റു വീണു. ആ ശിഖരത്തിലുണ്ടായിരുന്ന ഇലകൾ ചോദിച്ചു, എന്തേ ഞെട്ടറ്റു വീണത്? ശിഖരം മറുപടി പറഞ്ഞില്ല. ആ ഇലകൾക്ക് താങ്ങായി നിന്ന ശിഖരം, ഒരുപാട് ആളുകൾക്ക് തണൽ നൽകിയ ശിഖരം, ഒരുപാട് ആളുകളെ സന്തോഷിപ്പിച്ച് ഫലം നൽകിയ ശിഖരം, ആ ശിഖരം അങ്ങ് ഒടിഞ്ഞു വീണപ്പോൾ പെരുമഴയത്ത് കുടയില്ലാതെ നനഞ്ഞുപോയ കൂട്ടുകാരൻ്റെ കുടുംബക്കാരൻ്റെ അവസ്ഥ ഇന്നും മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും പോകാതെ ഇരിക്കുകയാണ്. അള്ളാഹുവേ, ഉഖ്രവിയായ ജീവിതം, ഞങ്ങൾക്കൊന്നും വലിയ പ്രതീക്ഷയില്ലാത്ത നാട് ആ സ്ഥലമാണ്. ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകാൻ ഞങ്ങളുടെ മുന്നേ നടന്നുപോയ പ്രിയപ്പെട്ട സിനാൻ മോൻ്റെ ഏറ്റവും സുഹൃദത്തിൻ്റെ ഏറ്റവും മഹത്തായ കർമ്മങ്ങൾ കൊണ്ട് ഞങ്ങളെയും ആഹ്റം നീ രക്ഷപ്പെടുത്തണേ അള്ളാഹ്. അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചവർ, ആ കുട്ടിയുടെ കൂടെ പഠിച്ചവർ, ആ കുട്ടിയെ വിജ്ഞാനം പകർന്നു കൊടുത്ത അധ്യാപകർ, ആ കുട്ടിയെ ഒരു വാക്കുകൊണ്ടെങ്കിലും മോനെ എന്ന് വിളിച്ചവർ, അവരെ എല്ലാവരെയും, അവർക്ക് വേണ്ടപ്പെട്ടവരെയും ഞങ്ങൾക്ക് മുന്നിൽ വാ വാന്ന് പറഞ്ഞ്. അങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ചെറിയ മക്കൾ, പ്രത്യേകിച്ച് ശുഹദാക്കളാണെങ്കിൽ കുടുംബക്കാരെ വിളിക്കും, വാ വാ അങ്ങോട്ട് പോകാം, സ്വർഗത്തിലേക്ക് പോകാം, അവർക്ക് പ്രശ്നമില്ല, അവർക്ക് ഗ്രീൻ ചാനലാണ്. അങ്ങനെ വാ വാന്ന് നാളെ മാടി വിളിക്കുന്ന, അതാണ് ഹബീബിൻ്റെ തിരുവസന്തത്തിൻ്റെ ഏറ്റവും വലിയ പറദീസ എന്ന് നമുക്ക് കാണിച്ചു തരുന്ന, അതാണ് മഹാന്മാരെ അധിവസിക്കുന്ന സ്വർഗമെന്ന് നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്ന രൂപത്തിൽ സിറാജുൽ ഹുദയിൽ 2 വർഷം പഠിച്ച, മിഷ്കാത്തിൽ 3 വർഷം പഠിച്ച, നജാത്തുൽ ഇമാൻ മദ്രസയിൽ 5 വർഷം പഠിച്ച, സിറാജുൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച എൻ്റെ പ്രിയപ്പെട്ട സിനാൻ മോൻ നമ്മളെല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ അള്ളാഹുവേ അങ്ങനെ ആക്കിത്തരണേ എന്ന വിചാരത്തിലും വിശ്വാസത്തിലും ഇനിയും ഒരുപാട് നാളുകൾ അവൻ്റെ സുഹൃതം പറയുന്ന ആളുകളെ, അവനെ ഓർക്കുന്ന, അവന് വേണ്ടി പരിതപിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, അവന് വേണ്ടി ഹൃദയവേദനയോടെ നൊന്ത് തമ്പുരാനോട് കേണുകാണ് അപേക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പോൾ അതിൽ അഹിലെന്ന് പറയുമ്പോൾ ഞാൻ പെടുമല്ലോ, എൻ്റെ മക്കൾ പെടുമല്ലോ, എൻ്റെ കുടുംബം പെടുമല്ലോ, എൻ്റെ വാപ്പയും ഉമ്മയും പെടുമല്ലോ എന്ന പ്രതീക്ഷയിലാണ് ജീവിതം. അത്രയും അങ്ങനെ ആക്കിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ അനുസ്മരണം എങ്ങനെ പറഞ്ഞു എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ കൽബിൽ എന്താണോ തോന്നിയത് അത് നിങ്ങളുടെ മുൻപിൽ പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹു എല്ലാം ഖൈറാത്തുകളിലും ഹസനാത്തുകളിലും സുഹൃതങ്ങളിലും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.